നവകേരള സദസ്സിലെ ജനസഞ്ചയം കാണുമ്പോൾ എന്താ വിചാരിക്കേണ്ടത്? അവർ കേരളത്തിന്റെ വികസന തുടർച്ച ആഗ്രഹിക്കുന്നുവെന്നല്ലേ? കെട്ടുകാഴ്ചകൾക്കപ്പുറം അനുഭവങ്ങളാണ് നവകേരള സദസ്സിൽ സാന്നിധ്യമായി നിറയുന്നത്. അകലെയല്ല അരികിലാണ് സർക്കാർ എന്ന് തെളിയിച്ച് ഭരണകൂടം നേതൃത്വം ഒന്നാകെ ജനങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ കാണാനും കേൾക്കാനും പറയാനും എത്തുന്ന ജനക്കൂട്ടത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ നാട്, എൻ്റെ കേരളം. ചരിത്രം എഴുതുകയാണ് നവകേരള സദസ്സ്. നവകേരളത്തിലേക്ക് ഞങ്ങളും ഞങ്ങളുമെന്ന ഉറപ്പുമായാണ് ജനമൊഴുകിയെത്തുന്നത്. ബഹിഷ്കരണമെന്ന പാഴ്മുറം കൊണ്ട് ശോഭ കെടുത്താൻ ഇറങ്ങിയവർക്ക് ജനസാന്നിധ്യത്തിൻ്റെ കടലിരുമ്പം തീർത്താണ് ജനങ്ങൾ മറുപടി കൊടുക്കുന്നത്. വികസിത കേരളമെന്ന ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിന് പോർലേൽപ്പിക്കാനാവില്ലെന്ന കാഴ്ചയായിരുന്നു നവകേരള സദസ്സിൻ്റെ ഓരോ ദിവസവും. ഞെരുക്കി ശ്വാസം മുട്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിരോധമുറപ്പിക്കുകയായിരുന്നു ജനം. ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിയ മന്ത്രിസഭ പോലെ തലസ്ഥാനം വിട്ടുള്ള മന്ത്രിസഭാ യോഗവും ചരിത്രത്തിലേക്കാണ് നടന്നു കയറിയത്. ഭരണം യാത്രയിലെന്ന് പരിഹസിച്ചവർക്ക് മറുപടിയായാണ് പതിവ് ദിവസം തെറ്റാതെയുള്ള മന്ത്രിസഭാ യോഗം നടന്നത്. സർവ മേഖലകളെയും സ്പർശിക്കുന്ന ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ എന്നിവയിൽ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ളവരുടെയും പരാതികൾ സ്വീകരിച്ചുള്ള യാത്രയ്ക്ക് നാടൊരുമിച്ചെത്തുന്നത് 100% പ്രതീക്ഷയോടെയാണ്. പരമാവധി പരാതികൾക്ക് 1.5 മാസത്തിനുള്ളിൽ തീർപ്പെന്ന പൊതുരീതി കൂടിയാണ് സദസ്സിലൂടെ പിറക്കുന്നത്. തുടർ ഭരണത്തിലൂടെ 7 വർഷവും കേരളം സാക്ഷ്യം വഹിച്ച ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സുരക്ഷിത കൂലയൊരുക്കിയ ക്ഷേമ പെൻഷൻ, ജീവനോപാധി എന്ന നിലയിൽ വർദ്ധിപ്പിച്ചു നൽകിയ കാറ്റിലും പേമാരിയിലും മഹാമാരിയിലും കൈവിടാതെ ചേർത്തു നിർത്തിയവരെ കണ്ടും പറയാനുള്ളത് കേട്ടുമാണ് 10,000-ങ്ങളുടെ മടക്കം. സംസ്ഥാന തലസ്ഥാനത്തിന് പുറത്ത് മന്ത്രിസഭാ യോഗം ചേർന്നുവന്ന അപൂർവതയും ചരിത്രവും നവകേരള സദസ്സിന് മാത്രം സ്വന്തമാണ്. ഇന്നലെ രാവിലെ 9:00 തലശ്ശേരി പേൽവ്യൂ ഹോട്ടലിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യാബിനറ്റ് മുറിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം വികേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന്റെ ലോഹ മാതൃകയായി. നവകേരള സദസ്സിന്റെ ഭാഗമായി കഴിഞ്ഞ 4 ദിവസം ഒരേ വാഹനത്തിൽ ഒന്നിച്ചു സഞ്ചരിച്ച് നാടിന്റെ പ്രശ്നങ്ങൾ കണ്ടും കേട്ടും ചർച്ച ചെയ്ത ശേഷമാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. കൊച്ചിയിൽ BPCL മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിനനുമതി ഉൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങൾ ആ മന്ത്രിസഭാ യോഗത്തിലെടുത്തു. തലസ്ഥാനത്തിന് പുറത്തെ മന്ത്രിസഭാ യോഗം എന്ന നിലയിൽ മാധ്യമങ്ങൾക്ക് ചിത്രീകരണത്തിന് സൗകര്യവും നൽകി. 2 മിനിറ്റ് ചിത്രങ്ങൾ എടുത്ത് മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങിയ ഉടൻ ആരംഭിച്ച യോഗം 1 മണിക്കൂറിലേറെ നീണ്ടു. അടുത്ത മന്ത്രിസഭാ യോഗം 29-ാം തീയതി മലപ്പുറം തിരൂരിലാണ് നടക്കുന്നത്. നവകേരള സദസ്സ് തീരും വരെ കേരളത്തിന്റെ ഓരോ പ്രദേശങ്ങൾ തലസ്ഥാനമായി മാറും. പതിവ് തെറ്റാതെ ബുധനാഴ്ചകളിൽ ഔപചാരിക മന്ത്രിസഭാ യോഗവും മറ്റു ദിവസങ്ങളിൽ അനൗപചാരിക യോഗങ്ങളും ചർച്ചകളുമാണ് നടക്കുന്നത്. ഇത് പിണറായി സർക്കാരിന്റെ മാത്രം ചരിത്രമാകും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.